അപ്പോൾ ഗൈസ് നിങ്ങളും കേട്ടല്ലോ, നമ്മുടെ ഓണാഘോഷം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇതാ സാരി കൊടുത്ത് റെഡി ആയിട്ട് നടന്നു പോലെ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ എത്തിയ ഉടനെ ഇതാ യു ജി കോളേജിലെ പരിപാടികളൊക്കെ അടിപൊളിയുടെ തകർപ്പനായിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഐമാറ്റ് വരെ പോയി നോക്കിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് നമ്മളും ഐമാറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഐമാറ്റിലും അത്യാവശ്യം ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പയ്യെ സാരി കൊടുത്ത് നടന്ന് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ എത്തിയപ്പോൾ എന്താ വാഴയിലയും അതുപോലെ തന്നെ വാഴയും അതുപോലെ തന്നെ കുഴിത്തോരകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെയും വലിയൊരു അത്തപ്പൂക്കളോ ഐമാറ്റിൻ്റെ പേരിൽ ഓണാഘോഷങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭൗമിച്ചങ്കത വന്ന ഉടനെ ദീപം കത്തിക്കാൻ വേണ്ടി അശ്കറിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി തന്നുള്ള നിലയ്ക്ക് വീഡിയോയ്ക്ക് അത് വരാൻ വേണ്ടി മാത്രം ദാ ക്രിസ്റ്റ് ചേട്ടൻ അവിടെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും ഓണാഘോഷ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആഘോഷങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. It's a wonderful Onam actually. See, നമ്മളെ മാവലിനെ അത് വരച്ചാൽ പക്ഷെ കാണുന്നില്ല. കഥകളിയാടാ. ഓ കഥകളി, കേരളത്തിലെ രാഷ്ട്രീയമായ കലാരൂപം. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ, പക്ഷെ അങ്ങനെ ഒന്നല്ലല്ലോ, ചെറുക്കന് നല്ല വിവരമൊക്കെ ഉണ്ടെന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. എനിവേ നമ്മൾ ഐമാറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ടീച്ചേഴ്സ് അടിപൊളിയായിട്ട് പാട്ട് പാടുകയാണ്. അപ്പോൾ ഐമാറ്റിലെ എല്ലാ ഫാക്കൽറ്റീസും കൂടെ നല്ല അടിപൊളിയൊരു ഓണപ്പാട്ട് വിരുന്ന് നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേരുടെ പരിപാടിയും സ്റ്റാർട്ടായിട്ടുണ്ട്. കലാപരിപാടികളും ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഓണത്തിൻ്റെ മെയിൻ സാധനത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ.
ഓണസദ്യ ഇല്ലാതെ എന്തൊരു ഓണമല്ലേ. അപ്പം നമ്മുടെ പിള്ളേരെല്ലാം എന്താ വാഴയിലയും കറികളും കൂട്ടുകളും എല്ലാം കൊണ്ട് സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ പിള്ളേരെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ നമ്മൾ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടി സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എനിവേ സദ്യ കഴിക്കാൻ ഇപ്പോൾ കൂടാതെ വേണമെന്നൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന തട്ടും മക്കളെ. അപ്പോൾ ഇതാ നിമയും കയറിന് അപ്പുറം ഇരിപ്പുണ്ട്, ഫൗമിയും ഫസ്മിനും ഇപ്പുറത്തുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെയുണ്ട്, നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു. അപ്പോൾ അപ്പോഴും സാമ്പാറും പല കൂട്ടുകറികളും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് പായസം നമ്മൾ ചതച്ച് മക്കളെ, പായസത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സദ്യ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വെളിയിൽ അപ്പുറത്ത് കോളേജിലൊക്കെ പോയിട്ട് വെളിയിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊള്ളാമെന്ന് ഓർത്ത്, കാരണം എല്ലാവരും സദ്യ കഴിച്ചും കുറച്ച് നടന്നും ഒക്കെ നമ്മൾ തുള്ളിയൊക്കെ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം റെസ്റ്റ് എടുത്താലല്ലേ ഉള്ളൂ, ബാക്കി പിന്നെ തുള്ളാൻ പറ്റും, കാരണം ചെണ്ടമേളോ ശിങ്കാരിമേളോ ഒക്കെ വരാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ മക്കളെ. അപ്പോൾ അതാ നമ്മൾ റെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റിൽ നമുക്ക് വിളമ്പി തന്നവന്മാരെല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കും വിളമ്പി കൊടുക്കേണ്ട നമ്മുടെ ഒരു കടമയാണല്ലോ. സോ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ വരുമ്പോഴത്തേക്കും ചില മാന്യന്മാരാവുന്നത് നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇവിടെ നമ്മൾ ലാസ്റ്റിലുണ്ട് കുറേ അവന്മാർ ദാ ഇവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് ശിങ്കാരിമേളം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും സാരിയൊക്കെ മടക്കി കുത്തുന്നു, മുണ്ട് മടക്കി കുത്തുന്നു, എല്ലാവരും ഒന്നുകൂടി ഒന്ന് സെറ്റാവുന്നു, എല്ലാവരും പലരും ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ ദാ നമ്മുടെ ചെണ്ടമേളവും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ശിങ്കാരിമേളത്തോടെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മുടെ ഓണാഘോഷങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.